അപ്പൊ നമ്മള് 100 അടി അങ്ങാടിയിൽ നിന്ന് മാറി 100 അടി പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നെല്ലിയാമ്പതി അങ്ങനെയാണ് പരിചയപ്പെടാറ്. ഒരു തവണ വന്നാൽ പല തവണ വരാൻ തോന്നും. ഹലോ, അസ്സലാമു അലൈക്കും. സുഹൈൽ പട്ടാമ്പിയാണ്. ഇന്നുള്ളത് പാലക്കാട് ജില്ലയുടെ ഒരു കിഴക്കൻ പ്രദേശമായ ഹൈറേഞ്ച് ഏരിയയായ നെല്ലിയാമ്പതിയിൽ. നെല്ലിയാമ്പതിയിൽ വലിയ എസ്റ്റേറ്റുകളാണുള്ളത്. ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് പള്ളികളുണ്ട്, അതുപോലെ തന്നെ മഹല്ലുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു യാത്ര വെറുതെ ഒരു ടൂർ പോലെ ഇവിടെ വന്നിരുന്നു. വന്നപ്പോഴാണ് ഇവിടുത്തെ പള്ളിയൊക്കെ കാണുന്നത്. പള്ളിയൊക്കെ കണ്ട് ഇവിടുത്തെ പള്ളികളുടെ ആൾക്കാരോട് സംസാരിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഒരു ദിവസം വീണ്ടും ഇവിടെ വരണമെന്നും ഇവിടെ റമദാനാണല്ലോ, ഒരു നോമ്പുതുറ നമുക്ക് സംഘടിപ്പിക്കണം. അപ്പോൾ നോമ്പുതുറ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ നാട്ടിലെ കൂട്ടുകാരൊക്കെ കൂടെ വന്നിരിക്കുകയാണ്. മുസ്തഫ സക്കാഫി ഉണ്ട്. മുസ്തഫ സക്കാഫിയുടെ നേതൃത്വത്തിലാണ് യാത്ര പുറപ്പെട്ടത് വണ്ടി. പിന്നെ ഷെബിൻ അൻസർ, അൻസർ പാലക്കാട്ടുകാരനാണ്. അവൻ ഞങ്ങൾ വരുന്ന വഴിക്ക് വിളിച്ചാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ട്. ഫർഹാൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷാമിൽ, ഇങ്ങനെയുള്ളൊരു ടീം ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ നല്ല സ്നേഹസമ്പന്നരായ ആളുകളാണ്. ആളുകൾ കുറവാണ്. ഇതാണ് മഹല്ല് പള്ളി, ചെറിയൊരു പള്ളിയാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാല്ലാ ഇന്നിപ്പോൾ സമയം 3 മണിയായി. 3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഇവിടെ ഇന്ന് ഈ നാട്ടിലത്തെ ആളുകളൊക്കെ ഇവിടെ കൂടും, മഗരിബിക്ക് വരും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പിന്നെ ബിരിയാണി വെച്ച് ഇവിടെ നല്ല നോമ്പുതുറ നടത്താനുള്ള ഒരു പദ്ധതിയാണ്. ഇൻഷാല്ലാ ബാക്കി കാഴ്ചകളൊക്കെ, ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. കമ്മിറ്റിയുടെ ആളുകൾക്കൊക്കെ അപ്പോൾ അവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എന്നിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ കണ്ടുപോകാം. അസറ് വാങ്ങു കൊടുത്തു. ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഒന്ന് കാണാം എന്നുള്ള ചിന്തയിൽ പുറത്തിറങ്ങി. ഇവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരുപാട് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഉൾപ്പെടുന്ന സ്ഥലമാണ്. വളരെ വശ്യമനോഹാരിതമായ സ്ഥലം. ഇവിടെ ഈ കമ്പനികൾ നൽകുന്ന പാടികൾ, അതായത് കമ്പനികൾ നൽകുന്ന ക്വാർട്ടേഴ്സ് പോലുള്ള സ്ഥലങ്ങൾ, അതാണ് ഇവിടുത്തെ ആളുകൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പള്ളിയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ കമ്പനികളുടെ സ്ഥലം, കമ്പനി ഗവൺമെന്റിന്റെ അടുത്ത് ലീസിനൊക്കെ എടുത്ത പോലെ ആയിരിക്കും ആ സ്ഥലമാണ് ഇവിടെ അങ്ങനെ വരുന്നത്. അവിടെയാണ് ജനങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരങ്ങാടിയാണ്. ചെറിയ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടിയിലൊരു ക്രിസ്ത്യൻ പള്ളി, അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ഇവിടെ ചെറിയൊരു ഹോട്ടല്, ഇതൊക്കെയാണ് ഈ അങ്ങാടിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ 100 അടി അങ്ങാടിയിൽ നിന്ന് മാറി 100 അടി പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഈ ഇറങ്ങേണ്ട ഉദ്ദേശം നോമ്പുതുറ കട സെറ്റ് ചെയ്യുന്നുണ്ട്. നോമ്പുതുറ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയാലേ ഏതായാലും ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കണോ എന്നുള്ള ചിന്തയിൽ ഞങ്ങളിവിടെ ഒരു ചിക്കൻ സ്റ്റാൾ അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ ഒരു ചിക്കൻ സ്റ്റാൾ അവിടെ കാണുന്നുണ്ട്. ചിക്കൻ സ്റ്റാൾ ഒരു ചിക്കനൊക്കെ വാങ്ങിയിട്ട്
നമ്മൾ തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു എന്താ പറയുക വിഭവം ഉണ്ടാവും. അത് എന്താ വിഭവം എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല, ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റാൾ നോക്കി പോവാണ്. ഹലാൽ ചിക്കൻ സ്റ്റാൾ അൽ അമീൻ എന്നൊക്കെയാണ് പൊതുവായിട്ടുള്ളത്. അൽ അമീനിലൊന്ന് പോയോക്കട്ടെ, അവിടെ പിന്നെ ചിക്കൻ ഉണ്ടാവും. ഇഷ്ടമുള്ള ചിക്കൻ വാങ്ങിയിട്ട് ഒക്കെ പോകാം. അത് നോക്കട്ടെ ഉണ്ടാവുന്നത്. കാണി പോയില്ലേ ചിക്കൻ സ്റ്റാൾ? പൊതുവെ ഈ പാലക്കാട് ജില്ലേനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയും, ഒരു ചൂടുള്ള സ്ഥലം, ഭയങ്കര വെയിൽ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ പാലക്കാട് ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ നെല്ലിയാമ്പതിയിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് നല്ല എന്ത് രസമായ കാഴ്ചകളാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാനൊക്കെ പറ്റും. നല്ല ഇഷ്ടംപോലെ തേയിലകൾ, നിറഞ്ഞു നിൽക്കുന്ന തേയില മേടുകൾ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഒരു ടൗണായിട്ട് ആളുകൾ അറിയൊന്നും ചെയ്യാത്തത് ഒരു പക്ഷേ ഇത് ഈ കമ്പനിയുടെ സ്ഥലങ്ങളല്ല. അപ്പം അത് കാരണം ഇപ്പോൾ ടൗണുകളോ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങൾ ഇവിടെ ഇല്ലായിട്ടാവാം. അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള ഗ്യാപ്പുള്ളത് അതുകൊണ്ടാവാം. അപ്പം ഏതായിരുന്നാലും നല്ല ഭംഗിയുള്ള ഏരിയകളാണ്. അപ്പോൾ അവിടെ രണ്ട് കുട്ടികൾ സൈക്കിളിൽ പോകണല്ലേ, അതൊക്കെ നമ്മളൊരു ഇമാജിൻ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സംഗതിയാണത്. അതായത് വരച്ചു വെച്ചതുപോലെ ഉള്ള സ്ഥലങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാൽ എവിടെയും നല്ല സ്റ്റൈൽ, പിന്നെ ഉച്ചക്ക് പോലും നല്ല പിന്നെ കാറ്റ്, തണുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പം നെല്ലിയാമ്പതി അങ്ങനെയാണ് പരിചയപ്പെടാനുള്ളത്. ഒരു തവണ വന്നാൽ പലതവണ വരാൻ തോന്നും. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, പിന്നെ കാഴ്ചകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് ഉണ്ട്, ഇങ്ങനെ പല സംഗതി. പക്ഷേ നമ്മളിപ്പോഴത്തെ ലക്ഷ്യം അതൊന്നും അല്ലാത്തത് കാരണം അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്ന് മാത്രം. നമ്മുടെ നോമ്പുതുറ ആ സമയം ആയി തുടങ്ങി, ഏകദേശം 6:35. അപ്പോൾ പിന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും നോമ്പുതുറക്ക് വരുന്നില്ല. ആ ഭാഗത്ത് ആണ് സ്ത്രീകളൊക്കെ വന്നിട്ടിരിക്കുക. ഇവിടെ പുരുഷന്മാർക്കുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇതിന് കാര്യമായിട്ട് മുൻകൈ എടുക്കുന്നത്, ഇതൊക്കെ തയ്യാറാക്കാനും ഒക്കെ. നാട്ടുകാരൊക്കെ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നു, എല്ലാം അവിടെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്നലെ ഞങ്ങൾ നോമ്പ് തുറന്നു, ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ജുമാഅയൊക്കെ കഴിഞ്ഞു. ജുമാഅ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു മഹലിലാണ്. ആ ചെറിയ മഹലിൽ നല്ല സന്തോഷകരമായിട്ടുള്ള ജുമാഅ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങളിവിടെ നോമ്പ് തുറക്ക് ഇവിടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിനുള്ള ചിലവ് ഞങ്ങളെടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ജുനൈസ് അക്കാഫ്, ജുനൈസ് അക്കാഫിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലവുകളൊക്കെ ജുനൈസ് അക്കാഫി തരാമെന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിനൊക്കെ പ്രതിഫലം നൽകട്ടെ. ഏതായിരുന്നാലും ഇവിടുത്തെ എല്ലാ ആളുകളുടെയും പ്രാർത്ഥന നമ്മൾ പ്രതീക്ഷിക്കുന്നു, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ.